വിശദമായ വാർത്തയിലേക്ക് ആദ്യം തന്നെ നമ്മൾ പോകുന്നത് കൊയിലാണ്ടിയിലെ സി പി എം നേതാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ സി പി എം ലോക്കൽ സെക്രട്ടറിയെ വെട്ടിക്കൊന്നു. കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറി പി വി സത്യനാഥനാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രി ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഗാനമേള നടക്കുന്നതിനിടെയാണ് കൊലപാതകം നടന്നത്. സംഭവത്തിൽ പാർട്ടി മുൻ ബ്രാഞ്ച് അംഗം പുറത്തൂന അഭിലാഷ് പോലീസിൽ കീഴടങ്ങി. സത്യനാഥനുമായുള്ള വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കൊയിലാണ്ടി നഗരസഭയിലും സമീപത്തെ 4 പഞ്ചായത്തുകളിലും സി പി എം ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി എം എസ് അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഒരു വീണ്ടും ഒരു കൊലപാതകം കൂടി നടക്കുമ്പോൾ കൊലപ്പെടുത്തിയ ആൾ കീഴടങ്ങിയിട്ടുണ്ട് പോലീസിൽ എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് സംബന്ധിച്ച് പോലീസ് പറയുന്നത്? എപ്പോഴായിരുന്നു സംഭവം? അശ്വതി, ഇന്നലെ രാത്രി 10 മണിയോടെയാണ് നാടിനെ ഞെട്ടിച്ച കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. കൊയിലാണ്ടി മുത്താമ്പി ചെറിയപുരം ഭരദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി ഗാനമേള നടക്കുന്നതിനിടെയാണ് സംഭവം ഉണ്ടായത്. ഈ സമയത്ത് സത്യനാഥ് വെട്ടയച്ച് ജനക്കൂട്ടത്തിനിടയിലേക്ക് വരികയാണ്. അദ്ദേഹം ക്ഷേത്ര കമ്മിറ്റി ഓഫീസിന്റെ അടുത്ത ഭാഗത്ത് നിൽക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇരുട്ടിലാണ് ആക്രമണം ഉണ്ടായത്. അതിനുശേഷം ആ ശരീരമാസകലും ചോരയുമായി അദ്ദേഹം ജനക്കൂട്ടത്തിലേക്ക് വരികയും ഉടൻ തന്നെ അവർ ആശുപത്രിയിൽ കൊണ്ടുപോവുകയുമായിരുന്നു. കൊയിലാണ്ട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം അപ്പോഴേക്കും സംഭവിച്ചു കഴിയുകയും ചെയ്തിരുന്നു. ശരീരത്തിൽ 4-ലധികം വെട്ടേറ്റിട്ടുണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം. ഈ വെട്ടുകൾ, ഈ മുറിപ്പാടുകൾ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് വരുത്തിയതെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ കൊലപാതകം നടന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ പെരുവട്ടൂർ സ്വദേശിയായ പുറത്തോന അഭിലാഷ് എന്നയാൾ 33 വയസ്സുള്ളയാളാണ് ഇദ്ദേഹം പോലീസിൽ കീഴടങ്ങുകയാണ് ചെയ്തത്. സി പി എമ്മിന്റെ മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും മുൻ നഗരസഭാ ചെയർമാന്റെ ഡ്രൈവറുമായിരുന്നു അഭിലാഷ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സത്യനാഥുമായുള്ള വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ച കാരണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. നിലവിൽ ഈ മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന വാഹനത്തിലെ ഡ്രൈവറാണ് അഭിലാഷ്. അതുകൊണ്ട് തന്നെ ഈ സർജിക്കൽ ബ്ലേഡ് പോലുള്ള സാമഗ്രികൾ ലഭ്യമായത് ഇങ്ങനെയാണ് എന്നും കരുതുന്നു. അഭിലാഷ് ഒറ്റയ്ക്കാണോ ഈ കൊലപാതകം നടത്തിയതെന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായൊരു വിവരം പോലീസ് ഈ ഘട്ടത്തിൽ നൽകുന്നുമില്ല. എന്താണ് മരണത്തിലേക്ക് നയിച്ച കാരണം? വ്യക്തിവൈരാഗ്യമെന്ന് പ്രാഥമികമായി പറയുമ്പോഴും എന്ത് കാരണം കൊണ്ടാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത് എന്നതിനെ കുറിച്ച് വിശദീകരണം ഇനിയും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇയാളുടെ മൊഴി വളരെ വിശദമായി രേഖപ്പെടുത്തി വരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ രാത്രി തന്നെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പി മോഹനൻ, നേതാക്കളായ പ്രദീപ് കുമാർ അടക്കമുള്ള ആളുകൾ കൊയിലാണ്ടിയിലെ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. ആശുപത്രിയിൽ നിരവധി പാർട്ടി പ്രവർത്തകരും എത്തി ഈ അന്തിമോപചാരം അർപ്പിക്കാനായി തീരുന്നു. എന്തായാലും പ്രാഥമിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കൊയിലാണ്ടി പോലീസിന്റെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തി തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്തു. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് മൃതദേഹമുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾ 10 മണിയോടുകൂടി ആരംഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ അദ്ദേഹത്തിന്റെ സത്യനാഥന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കൊയിലാണ്ടി നഗരസഭ, ചെങ്ങോട്ടുകാവ്, ചെമ്മഞ്ചേരി, അരിക്കുളം, കീഴരിയൂർ തുടങ്ങിയ പഞ്ചായത്തുകളിൽ സി പി എം ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. എന്തായാലും നിലവിൽ വ്യക്തിവൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണമെന്ന വിശദീകരണമാണ് നൽകുന്നത്. മറ്റ് കാര്യങ്ങളെക്കുറിച്ച് സി പി എമ്മോ അല്ലെങ്കിൽ പോലീസോ ഇതുവരെ ഒരു വിശദീകരണമോ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കടന്നിട്ടുമില്ല. അനീഷ, നമുക്കറിയാം നാടിനെ നടുക്കിയ ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ക്ഷേത്രോത്സവത്തിനിടെ ഇത്തരത്തിൽ, ഈ പെരുവട്ടൂർ ക്ഷേത്രോത്സവത്തിനിടെ ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാകുന്ന സംശയം ഒരാൾക്ക് ഒറ്റയ്ക്ക് എങ്ങനെ ഇത് നടത്താൻ കഴിയുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഉത്സവ സമയമൊക്കെ ആകുമ്പോൾ എപ്പോഴും പ്രദേശത്ത് ആളനക്കമുണ്ടാകും. രാത്രി എത്ര വൈകിയായാലും ആളുകൾ ഉണ്ടാകുന്ന പ്രദേശമാണ്, പ്രത്യേകിച്ച് ഗാനമേള നടക്കുന്ന സമയത്തെന്നൊക്കെ പറയുമ്പോൾ. പിന്നെ എവിടെ വെച്ചാണ് ഇത് നടന്നതെന്നാണ് പോലീസ് പറയുന്നത്? അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാണ്. തീർച്ചയായും വലിയ ഞെട്ടലാണ് ആ മേഖലയ്ക്കുള്ളത്. കാരണം അങ്ങേയറ്റം നാട്ടുകാർക്ക് പരിചിതനായ ഏറെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു പി വി സത്യനാഥൻ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരം ക്ഷേത്ര ചടങ്ങുകളോ അല്ലെങ്കിൽ പൊതു കാര്യങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് വളരെ സജീവമായി ഇടപെട്ടിരുന്ന ആളുമാണ്. എന്തായാലും ഈ ഗാനമേളയുടെ ഒരു തിരക്ക് ഒരു വശത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ ഗാനമേള നടക്കുന്നതിന് കുറച്ച് മാറിയാണ് ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ ഓഫീസ് ഉള്ളത്. എന്തായാലും ആ ഭാഗത്തായിരുന്നു അദ്ദേഹം നിന്നിരുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ വല്ല ഈ ഫോൺ കോളുകൾ വഴി മറ്റോ ഈ കൊലപാതക
ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തിയതാണോ എന്നോ അറിയാനും കഴിയില്ല. എന്തായാലും അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കണം. കാരണം വലിയൊരു ജനക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം, ഈ ഗാനമേള പോലുള്ള ഒരു കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോൾ ആ സംസാരിക്കുന്നതിനും മറ്റും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഒന്നും തിരക്കൊഴിഞ്ഞ അല്ലെങ്കിൽ സംസാരിക്കാൻ കേൾക്കാൻ പര്യാപ്തമായൊരിടത്തേക്ക് മാറുക സാധാരണഗതിയിലുണ്ട്. അങ്ങനെയാണ് ഒരുപക്ഷെ അദ്ദേഹം ആ ഭാഗത്തേക്ക് പോയതെന്ന ഒരു നിഗമനം ഉണ്ട്. അങ്ങനെ പോയി ഈ കേൾക്കാൻ പര്യാപ്തമായൊരിടത്തേക്ക് പോവുകയും അവിടെ വെച്ച് ഇരുട്ടിൽ അക്രമി ചാടി വീഴുകയുമായിരുന്നു എന്നാണ് കരുതാൻ കഴിയുന്നത്. എന്തായാലും അത്യാവശ്യം ആരോഗ്യമുള്ള ആളാണ്, അതുകൊണ്ട് ഈ അഭിലാഷ് എന്നയാൾക്ക് ഒറ്റയ്ക്ക് ഈ കൃത്യം നടത്താനാവുമോ എന്നത് സംബന്ധിച്ച ഒരു സംശയം ഉയരുന്നുണ്ട്. മറ്റ് ആരെയെങ്കിലും കൂട്ടുപ്രതികളുടെ സഹായം ഈ അഭിലാഷിന് ഇക്കാര്യത്തിൽ കിട്ടിയിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ചൊരു വിശദീകരണം പോലീസിന്റെ ഭാഗത്തുനിന്നും ഇനിയും ഉണ്ടായിട്ടില്ല. പ്രതിയെ ചോദ്യം ചെയ്തു വരുന്നു. മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഇനിയും ഒരു വ്യക്തത പുറത്തേക്ക് കൈമാറാൻ ആയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് എന്താണ് ഇതിന്റെ പിന്നിൽ സംഭവിച്ചത്? കാരണം നേരത്തെ CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗം ആയിരുന്ന ഒരാൾക്ക് വ്യക്തിപരമായി എന്ത് തരത്തിലുള്ള വൈരാഗ്യമാണ് ഈ ബ്രാഞ്ച് ഈ ലോക്കൽ സെക്രട്ടറിയോട് ഉണ്ടാവാൻ സാധ്യതയുള്ളത്? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയമായ കാരണങ്ങൾ ഈ കൃത്യത്തിന് പിന്നിലുണ്ടോ? പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പാർട്ടിക്ക് പുറത്തുള്ള പ്രശ്നങ്ങളോ, അങ്ങനെ എന്തുതരം കാര്യങ്ങളാണ് എന്നതിനെ കുറിച്ചൊരു അവ്യക്തത ഇപ്പോഴും തുടരുകയാണ്. ഈ പോലീസ് ഈ പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തി വരുന്നു, ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് നൽകുന്നത്. പുറത്തുനിന്നുള്ളവരുടെ സഹായം ലഭിച്ചോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ശക്തിദാന്റെ ഫോണിലേക്ക് വന്നിട്ടുള്ള കോളുകൾ അല്ലെങ്കിൽ അടുത്തിടെയായി ഈ അഭിലാഷിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ, ഇക്കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ അന്വേഷിച്ചു വരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും സർജിക്കൽ ബ്ലേഡ് വെച്ചാണ് ഈ കൊലപാതകം നടന്നുകൊണ്ട് ഒരു കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സർജിക്കൽ ഉപകരണങ്ങളൊക്കെ അടക്കം വിതരണം ചെയ്യുന്ന ഈ മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന വാഹനത്തിലെ ഡ്രൈവറാണ് അഭിലാഷ് എന്നത്. ഇത്തരം ഉപകരണങ്ങളെ കുറിച്ചുള്ള ഒരു പരിചയം ഉണ്ടാവുകയും ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്ത് തരത്തിലുള്ളൊരു മാറ്റമാണ് ഈ ഒരാൾ ഉണ്ടാവുക എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായ ധാരണ അഭിലാഷ് ഉണ്ട് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പോലീസാണ് വ്യക്തപ്പെടുത്തേണ്ടത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു വിശദീകരണം അല്ലെങ്കിൽ എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ വിശദീകരണം എത്തിയിട്ടില്ല. പോസ്റ്റ്മോർട്ടം നടപടികളാണ് ഇനി നടക്കേണ്ടത്. പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഒരുപക്ഷെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇനി വരും മണിക്കൂറുകളിൽ എത്താനാണ് സാധ്യത. മറുഭാഗത്ത് കൊയിലാണ്ടി ഏരിയയിൽ ഇപ്പോൾ ഹർത്താൽ ആചരണം അല്പസമയത്തിനകം ആരംഭിക്കുകയും ചെയ്യും. അനീഷ് അതാണ് നിരവധി ചോദ്യങ്ങൾ ബാക്കിയാക്കുന്നുണ്ട് ഈ കൊലപാതകം. പ്രത്യേകിച്ച് സംശയിക്കേണ്ടതായി വരുന്നത് ഒരാൾ ഇത്തരത്തിൽ കൊല്ലാൻ, അതായത് കൊലപാതകം നടത്താൻ വേണ്ടി തന്നെയാണ് വന്നത് എന്നുള്ളതിനുള്ള തെളിവാണ് അദ്ദേഹം അതിനുശേഷം അയാൾ കീഴടങ്ങി എന്നുള്ളത്. ഒളിവിൽ പോകാനോ മറ്റോ ഒന്നും ശ്രമിച്ചില്ല അഭിലാഷ്, നേരെ പോയി കീഴടങ്ങുകയായിരുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. ഇത് സംബന്ധിച്ച് പാർട്ടിയുടെ ഔദ്യോഗികമായ പ്രതികരണങ്ങളൊന്നും ലഭിച്ചില്ലെങ്കിലും പ്രാദേശികമായി ഈ കൊലപാതകത്തിന് ഏത് രീതിയിലാണ് ജനങ്ങൾ കാണുന്നത്, എന്താണ് പറയുന്നത്? ഇവർ തമ്മിൽ ഇത്തരത്തിൽ ഒരു കൊലപാതകം നടത്തേണ്ട വ്യക്തി വൈരാഗ്യം അതെന്താണ്, അങ്ങനെ ആ സംഭവം എന്ത് എന്നൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ലല്ലോ അല്ലെ. ആ പ്രാദേശികമായ ആ സ്ഥലത്ത് അല്ലെങ്കിൽ അവരുടെ ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വല്ല ചർച്ചകളോ മറ്റോ നടക്കുന്നുണ്ടോ? അത്തരത്തിൽ ഒരു തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നില്ല. കാരണം അക്ഷരാർത്ഥത്തിൽ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ വിവരം പുറത്തു വരുന്നത്. വലിയൊരു ഞെട്ടലിലാണ് നാട്ടുകാരും ഈ CPM പ്രവർത്തകരുള്ളത്. കാരണം അങ്ങേയറ്റം രാഷ്ട്രീയ രംഗത്ത് സജീവമായ CPM വലിയ സ്വാധീനമുള്ള ഒരു മേഖലയിൽ നിന്നുള്ള ലോക്കൽ സെക്രട്ടറിയാണ് സത്യനാഥൻ. അതുകൊണ്ട് തന്നെ എന്താണ് ഈ കാരണം, ഈ കൊലപാതകത്തിന് പിന്നിലുള്ള ഒരു വികാരം എന്നതിനെ കുറിച്ച് ഇപ്പോഴും ആളുകൾക്ക് ഒരു വ്യക്തതയില്ല. CPM ഭാഗത്തുനിന്നും ഔദ്യോഗികമായ ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുമില്ല. കാരണം ഈ കൃത്യം നടന്ന് വളരെ പെട്ടെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ഈ പ്രതി പോലീസിൽ പോയി കീഴടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം നമുക്കറിയാം CPM ലോക്കൽ സെക്രട്ടറിയെ പോലെ ഒരാൾ വെട്ടേറ്റ് മരിച്ചാൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കൊലപാതകം നടന്നാൽ പ്രതികളിലേക്ക് പോലീസ് അല്ലെങ്കിൽ പ്രതിയിലേക്ക് പോലീസ് വളരെ പെട്ടെന്ന് എത്തും. അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഇതുമായി ബന്ധിപ്പിക്കുന്ന ഘടകങ്ങൾ ഒരുപക്ഷെ അവശേഷിച്ചിരിക്കാം. അതുകൊണ്ടൊക്കെ ആവാം പ്രതി വളരെ പെട്ടെന്ന് തന്നെ പോലീസിൽ കീഴടങ്ങിയത്. ഇനി മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ ഇത്തരത്തിൽ പ്രതിയെ പെട്ടെന്ന് പോലീസിൽ കീഴടക്കാൻ പ്രേരിപ്പിച്ചത്? മറ്റെന്തെങ്കിലും ബാഹ്യ ഘടകങ്ങളുടെ സ്വാധീനം ഈ കൊലപാതകത്തിലുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇനി വരും മണിക്കൂറുകളിൽ പുറത്തു വരേണ്ടതുണ്ട്. അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ കാര്യങ്ങൾ ഈ രീതിയിലേക്ക് പുരോഗമിച്ചത്. അതുകൊണ്ട് രാവിലെ ഈ സംബന്ധിച്ച് കൂടുതൽ പ്രതികരണങ്ങൾ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഈ കൊയിലാണ്ടി ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. എന്തായാലും നിലവിൽ ഇരുവരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഘടകങ്ങളും ജില്ലാ സെക്രട്ടറി P. മോഹനന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് പോലീസ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, വ്യക്തി വൈരാഗ്യം എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ അറിഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം.
ഈ സംഭവമായി ബന്ധപ്പെട്ട് ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ, കൊയിലാണ്ടിക്കാരൻ തന്നെ ആയിട്ടുള്ള ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ നിൽക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ച് വിശദാംശങ്ങൾ മനസ്സിലാക്കും എന്നാണ് ഇപ്പോൾ പോലീസ് മേധാവികൾ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി അതൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ അത്തരം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയെ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയ്ക്ക് പങ്കിടണമെന്നോ ഉള്ള നിലയിലല്ല ഇപ്പോൾ ഞങ്ങൾ അത്തരം ഏതെങ്കിലും ഈ അക്രമിയുടെ പിന്നിൽ അത്തരം ഏതെങ്കിലും രാഷ്ട്രീയ എതിരാളികളുടെ സ്വാധീനമോ സമ്മർദ്ദമോ ഇടപെടലോ അതുപോലുള്ള ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നും നമ്മൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷണം വിധേയമാക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ സംഘർഷങ്ങളും ഇത്തരം രാഷ്ട്രീയ സംഘർഷങ്ങളൊന്നും ഇതിൻ്റെ പ്രദേശത്ത് വർഷങ്ങളായി നിലനിൽക്കുന്നില്ല എന്നാണ് ഞാൻ. അതെ, കൊയിലാണ്ടി ഇവിടെ കൊയിലാണ്ടി, അത് പ്രാദേശികമായി കൊയിലാണ്ടി അവർക്കാൻ അറിയപ്പെടുന്ന എല്ലാ രംഗങ്ങളിലും രംഗത്തും എല്ലാ കാര്യങ്ങളിലും ജനങ്ങൾക്ക് വേണ്ടി നാടിനു വേണ്ടി ഇടപെടുന്ന ഒരു ഒന്നാം തരം പൊതുപ്രവർത്തകനാണ് കൊല്ലപ്പെടുന്നത്. സ്വാഭാവികമായും നാട്ടിൽ വലിയ ദുഃഖം നടന്നിട്ട് നിൽക്കുന്നുണ്ട്. അത്തരം ഒരു അന്തരീക്ഷത്തിൽ കൊയിലാണ്ടി നാളെ ഹർത്താൽ ആചരിക്കുന്നത് കൊയിലാണ്ടിയുടെ സിനിമയിലുണ്ട് നേതൃത്വമാകാനും നൽകിയിട്ടുണ്ട്. ജനങ്ങളെല്ലാം അതുമായി സാധിക്കുന്നു. മറ്റു കാര്യങ്ങളെല്ലാം പിന്നീട് ആലോചിച്ചു. അതാണ് അഭിലാഷ്, അനീഷ്, അനീഷ് തുടർന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഈ ഇത്തരത്തിൽ പ്രാദേശികമായി ഇപ്പോൾ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ചാണ് അവരും പ്രതികരിച്ചിരിക്കുന്നത്, സി പി എമ്മും പ്രതികരിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായി കാര്യങ്ങൾ പറയാറായിട്ടില്ല. പോലീസ് പറഞ്ഞ പോലീസ് അന്വേഷണം തുടരുകയാണ്. ബാഹ്യ ഇടപെടലുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കും. മറ്റ് പാർട്ടികളിൽ നിന്നോ രാഷ്ട്രീയപരമായോ ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് പറയുന്നത്. ഈ ഇതിപ്പോ ഈ കൊലപാതകം വലിയ ഗൗരവത്തിലേക്ക് വരുന്നതിന് കാരണം ഈ കൊല്ലപ്പെട്ടതും കൊല ചെയ്യപ്പെട്ടയാളും കൊലപാതകം ചെയ്തയാളും ഒരേ പാർട്ടിയിലാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? എന്തുകൊണ്ട് ഇത്രത്തോളം ഒരു വ്യക്തിവിരോധം അവർക്കിടയിൽ വരുന്നു എന്നുള്ള അന്വേഷണം, അതായത് ഇയാൾ കീഴടങ്ങിയതോടെ അല്ലെങ്കിൽ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല കാര്യങ്ങളൊക്കെ എന്നല്ലേ വ്യക്തമാക്കുന്നത് അനീഷ്? തീർച്ചയായും വളരെ പക്വമായ ഒരു നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും നിലവിൽ ഉണ്ടായത് നമുക്ക് പറയാം. കാരണം സാധാരണഗതിയിൽ ഒരു കൊലപാതകമൊക്കെ നടന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് രാഷ്ട്രീയ ആരോപണങ്ങളായി എതിരാളികൾ അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയ ചേരിക്കുമാരൊക്കെ വരുമ്പോൾ കൃത്യമായി അക്കാര്യങ്ങൾ പരിശോധിച്ച് ഒരു വിലയിരുത്തലിലേക്ക് എത്താം. കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴും പാർട്ടിക്ക് ധാരണയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഈ നേരത്തെ അഭിലാഷ് എന്നയാൾ ഈ ബ്രാഞ്ച് കമ്മിറ്റി അംഗം ആയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഈ നഗരസഭ ഡ്രൈവറുമായിരുന്നു. പക്ഷേ അതിനുശേഷം ആൾ അത്ര സജീവമായി പാർട്ടി പ്രവർത്തന രംഗത്ത് ഇല്ലായിരുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സജീവമായി രംഗത്തില്ലായിരുന്നു. അതുകൊണ്ട് പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളാവാം ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നൊരു നിഗമനത്തിൽ നമുക്ക് ഇപ്പോഴും എത്താൻ കഴിയില്ല. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ആ വ്യക്തിപരമായ കാര്യം ഈ ഇത്ര ക്രൂരമായ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കാൻ ഇടയാക്കിയ സാഹചര്യം എന്താണ് എന്നതിനെ കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഒരുപക്ഷെ പോലീസിന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പ്രാഥമിക വിവരം ഈ അഭിലാഷിന്റെ ഭാഗത്തു നിന്നും തന്നെ നൽകിയിട്ടുണ്ടാവാം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ പോലീസ് പൂർണ്ണമായും ആദ്യഘട്ടത്തിൽ തന്നെ അത്തരം വിശദീകരണങ്ങൾ മുഖവിലേക്ക് എടുക്കില്ല എന്ന് നമുക്ക് അറിയാം. എന്താണ് കാരണം, എന്തെങ്കിലും പുറത്തു നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നീ കാര്യങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും. എന്തായാലും സി പി എം നിലവിൽ ആർക്കെങ്കിലും എതിരെ ഒരു രാഷ്ട്രീയമായ ആരോപണം ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെച്ചിട്ടില്ല. നിലവിൽ പോലീസിന്റെ അന്വേഷണം നടക്കട്ടെ, എന്താണ് കാര്യങ്ങൾ എന്ന് കൂടുതൽ വിലയിരുത്തട്ടെ എന്നൊരു വിശദീകരണമാണ് നൽകിയിരിക്കുന്നത്. ഒരു പക്ഷേ വരും മണിക്കൂറുകളിൽ അഭിലാഷിന്റെ ഒരു പൂർവ്വകാല ചരിത്രം, അല്ലെങ്കിൽ ഈ സി പി എം ഉള്ളപ്പോഴുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഈ സി പി എമ്മിൽ നിന്നും അകന്ന ശേഷം എന്തെങ്കിലും മറ്റ് ആളുകളുമായുള്ള സ്വാധീനം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ ഘട്ടത്തിൽ പോലീസ് പരിശോധിച്ചു വരുന്നു. ഒപ്പം സി പി എം നേതാക്കളും അല്ലെങ്കിൽ സി പി എമ്മിന്റെ പ്രാദേശിക തലത്തിലെ ആളുകളും കാര്യങ്ങൾ വളരെ സമഗ്രമായി അന്വേഷിച്ചു വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരും മണിക്കൂറുകളിൽ ഈ കൊലപാതകം സംബന്ധിച്ച ഒരു പൂർണ്ണ ചിത്രം
പുറത്തു വരിക തന്നെ ചെയ്യും. ശരിയാ, എം എസ് സനീഷ്കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വലിയ ഞെട്ടലുണ്ടാക്കിയ, നാടിന് വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു കൊലപാതകമാണ് കൊയിലാണ്ടിയിൽ നടന്നിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. പരിചയ സമ്പന്നരായ മുതിർന്ന